നമസ്കാരം ഇത് ഭാരത് ലൈവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഗ്നിപഥ് പദ്ധതി നിർത്തിവെക്കണമെന്ന അഭ്യർത്ഥനയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നിർത്തിവെക്കണമെന്നും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നുമാണ് പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പദ്ധതിക്കെതിരെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങൾ യുവാക്കളുടെ വികാരമെന്ന് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു രാജ്യതാൽപര്യം കണക്കിലെടുത്ത് പദ്ധതി നിർത്തിവെക്കണമെന്നും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും ട്വിറ്ററിൽ പറയുന്നുണ്ട് എന്നാൽ അഗ്നിപഥ് സമരങ്ങൾക്ക് സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നത് അഗ്നിപഥ് പിൻവലിക്കണമെന്നും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്തു പ്രതിപക്ഷം ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥി നിർത്തുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു 21-ന് പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുന്നുണ്ട് പി ബി അംഗങ്ങളുടെ സംഘടനാ ചുമതല സംബന്ധിച്ചും തീരുമാനം എടുത്തതായും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോഴുള്ളതൊന്നും പുതിയതല്ല എന്നും യെച്ചൂരി പ്രതികരിച്ചു എന്നാൽ കോൺഗ്രസ് അഗ്നിപഥ് പ്രതിഷേധക്കാർക്കൊപ്പമാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു സമാധാനപരമായി പ്രതിഷേധം തുടരണമെന്നും സോണിയ ആവശ്യപ്പെട്ടു 4-ാം ദിവസവും അഗ്നിപഥ് പ്രതിഷേധം രാജ്യത്ത് ആളിക്കത്തുകയാണ് അഗ്നിപഥ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ 2 സൈനിക പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മുസോഡിയിലെ റെയിൽവേ സ്റ്റേഷൻ കത്തിക്കലുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിരിക്കുന്നത് പാക്നിയിലെ 4-ഉം പാലിഗഞ്ചിലെ 2 സെന്ററുകളുമാണ് നിരീക്ഷണത്തിലുള്ളത് യൂട്യൂബും വാട്സപ്പ് വീഡിയോയും വഴി ചില സ്ഥാപന ഉടമകൾ ആക്രമണത്തിന് ആഹ്വാനം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇതുവരെ അറസ്റ്റിലായത് 718 പേരാണ് സംസ്ഥാനത്ത് ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്